യുവ എഴുത്തുകാരൻ പി ജിംഷാറിന് ക്രൂരമർദ്ദനം. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതുമോ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. ജിംഷാറിന്റെ പുതിയ പുസ്തകത്തിന് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്നായിരുന്നു പേര്. നട്ടലിന് ഗുരുതരമായ പരിക്കേറ്റ ജിംഷാർ പാലക്കാട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് ചേരുന്നു. ലതീഷ്, എങ്ങനെയായിരുന്നു സംഭവം, എന്തായിരുന്നു? ജിംഷാർ, ഇന്നലെ രാത്രിയാണ് ജിംഷാറിന് നേരെ ആക്രമണം നടന്നത്. പെരുമ്പിലാവ് സ്വദേശിയായ ജിംഷാർ ഉമ്മയുടെ വീടായ കൂട്ടനാട് എത്തി മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചത്. രാത്രി ആയതിനാൽ തന്നെ ആളെ വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ കൂറ്റനാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തിൽ നട്ടലിനാണ് ജിംഷാറിന് പരിക്കേറ്റിരിക്കുന്നത്. ചാലിശ്ശേരി പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജിംഷാർ സൂചിപ്പിച്ച പോലെ തന്നെ പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് പറയുന്നു. ഏതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളാവാം ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ആക്രമിച്ച ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇവരെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു സംഘടനയുണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഏതെങ്കിലും വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളാണോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതേ സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? പ്രത്യേകിച്ചും ലതീഷ്, തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ട് കേസ് ചരിത്രമായി കേരളത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിംഷാറിന് നേരെയും ഇവിടെ നടന്നിരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജിംഷാറിന്റെ വിശദീകരണം എന്ത്? ഇതിൽ പോലീസ് ആർക്കൊക്കെതിരെ കേസെടുത്തിരിക്കുന്നു? അക്രമം നടത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ രാത്രി ആയതിനാലും ജിംഷാറിന് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു എന്നല്ലാതെ ആരൊക്കെയാണ് ആക്രമണത്തിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു എന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. ജിംഷാർ, അതായത് ലതീഷ്, ഈ 10 വരുന്ന ആൾക്കാർ ഇരുട്ടിന്റെ മറവിൽ ജിംഷാറിനെ ആക്രമിക്കുകയായിരുന്നു. ജിംഷാറ് സിനിമാ നിരൂപണം അടക്കം എഴുത്തിൽ പുതിയതായി ശ്രദ്ധ പിടിക്കുന്ന ആൾ കൂടിയാണ്. അയാളുടെ പുതിയ പുസ്തകമാണ് പടച്ചോന്റെ ചിത്രപ്രദർശനം എന്നത്. ആ പേരിട്ടതിലുള്ള പ്രതിഷേധമാണ് മർദ്ദനത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളോട് കൂടിയാണോ ഇരുട്ടിന്റെ മറവിൽ അയാളെ മർദ്ദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളുടെ നട്ടലിന് വരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവം, പോലീസ് ഈ വിഷയത്തിൽ എന്ത് ജാഗ്രത സ്വീകരിച്ചിരിക്കുന്നു? അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതില്ലേ? ജിംഷാദ്, രാത്രി നടന്ന മർദ്ദനത്തിന് ശേഷമാണ് ഇദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിൽ കഴിയുന്ന ജിംഷാറിന്റെ മൊഴി ഇതിനകം തന്നെ ചാലിശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ജിംഷാർ കൃത്യമായി നേരത്തെ അജിംഷാർ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതായത് പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഒരു സംഘം ആളുകൾ തന്നെ മർദ്ദിച്ചതെന്ന് അദ്ദേഹം മൊഴിയിലും പറഞ്ഞിട്ടുണ്ട്. ആ മൊഴിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ആളുകളെ സംബന്ധിച്ച ഒരു വ്യക്തത ജിംഷാറിനും ഇല്ലാത്തതിനാൽ തന്നെ ആരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ജിംഷാർ, ശരി. ലതീഷ്, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് യുവ എഴുത്തുകാരൻ ജിംഷാറിന് നേരെ ആക്രമണം. പടച്ചോന്റെ പേരിൽ പുസ്തകം എഴുതുമോ എന്ന് ചോദിച്ചായിരുന്നു ഇരുട്ടിന്റെ മറവിൽ സംഘം ആക്രമിച്ചത്. ജിംഷാറിന് ഗുരുതരമായ പരിക്കേറ്റു. നട്ടലിനാണ് പരിക്കേറ്റത്. ജിംഷാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സിഡ്കോയിൽ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് ടി ഒ സൂരജിനും സജി ബഷീറിനുമെതിരെ അന്വേഷണം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. ടി ഒ സൂരജ് മുൻ വ്യവസായ ഡയറക്ടറും സജി ബഷീർ മുൻ സിഡ്കോ MDയുമാണ്. എറണാകുളം ജില്ലാ കോടതിയിലും മാധ്യമപ്രവർത്തകർക്ക് വിലക്ക്. കോടതിക്കകത്തേക്ക് കടക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു. ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. IS പ്രതികളെ ഹാജരാക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയാണ് തടഞ്ഞത്. സമീർ വാഴങ്ങോട് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തായിരുന്നു സംഭവിച്ചത്? ഈ പ്രതികളെ അവിടെ ഹാജരാക്കിയോ പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് അവിടെ കയറാനായോ? പ്രത്യേകിച്ച് പോലീസ് ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് തടഞ്ഞതെന്ന് പറയുന്നു. ജിംഷാദ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് എറണാകുളം ജില്ലാ കോടതിയിൽ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതുവരെയും പ്രതികളെ ഹാജരാക്കിയിട്ടില്ല. രാവിലെ ഈ പ്രതികളെ ഹാജരാക്കുമെന്നാണ് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നത്. 11:30 കൂടെ ഹാജരാക്കും എന്നറിയിച്ചിരുന്നു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളം ജില്ലാ കോടതിയിൽ മാധ്യമപ്രവർത്തകർ എത്തുന്നത്. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ ജഡ്ജിയുമായി ചർച്ച നടത്തുകയും ഈ ചർച്ചയ്ക്ക് ശേഷം ഗവൺമെന്റ് പ്ലീഡർ
സിറ്റി കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ മാധ്യമപ്രവർത്തകർ കോടതിക്ക് അകത്തേക്ക് വരുന്നത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇടയാക്കും എന്നുമാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാതിയാണ് നൽകിയത്. ഈ പരാതിയെ തുടർന്നാണ് സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കൊച്ചി എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജില്ലാ കോടതിയിലെത്തുകയും മാധ്യമപ്രവർത്തകരെ പുറത്താക്കുകയും ചെയ്തത്. ആദ്യം കോടതിയുടെ മുറ്റത്തിറക്കിയ മാധ്യമപ്രവർത്തകരെ പിന്നീട് കോടതി വളപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി. ഇപ്പോഴും മാധ്യമപ്രവർത്തകർ റോഡരികിൽ നിൽക്കുന്ന ടിവി സ്റ്റേഷൻ തന്നെയാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുരഞ്ജന ചർച്ചകൾക്ക് ശേഷം അഭിഭാഷകർ മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പൂർണ്ണ അറുതിയായിരുന്നതാണ്. എന്നാൽ വീണ്ടും ഒരു പ്രകോപനപരമായിട്ടുള്ള വീണ്ടും ബന്ധം വഷളാക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിയാണ് ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായും കോടതി വളപ്പിൽ നിന്ന് പുറത്താക്കിയ ശേഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മാധ്യമപ്രവർത്തകർ ഇപ്പോഴും അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ഹാജരാക്കേണ്ടിയിരുന്ന പ്രതികളെ ഇനി അരമണിക്കൂറിനകം ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഐ എസ് റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ച സമയത്ത് ഇവരെ ഹാജരാക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് അവിടെ കയറാനാകുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക്, അതായത് റിപ്പോർട്ടർമാർക്ക് ഒരുപക്ഷെ അങ്ങോട്ട് പ്രവേശനം നൽകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്യാമറ പേഴ്സൺസിന് ആരെയും തന്നെ അകത്തേക്ക് കടത്തില്ല, കോടതിയുടെ വളപ്പിലിനെ അകത്തേക്ക് കടത്തില്ല എന്നുള്ള കാര്യമാണ് പോലീസ് നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള പോലീസിന്റെ മറുപടി. ഇനി മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടർമാർ അകത്തേക്ക് കടക്കുന്ന വേളയിൽ ഒരുപക്ഷെ പോലീസ് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും പ്രകോപനം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കുക എന്നുള്ള രീതിയിലാണ് പോലീസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിനകം തന്നെ ക്രൊയേഷ്യയെയും റിസ്വാൻ ഖാനെയും ഇവിടെ കൊണ്ടുവരും. ആ വേളയിൽ ഇനി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടർമാരെയും അതുപോലെ തന്നെ ക്യാമറ പേഴ്സൺസിനെയും എല്ലാം തന്നെ പൂർണ്ണമായും ഇപ്പോഴും കോടതിയുടെ വെളിയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി പ്രതികളെ കൊണ്ടുവരുമ്പോൾ അകത്തേക്ക് കയറാം എന്ന് നേരത്തെ റിപ്പോർട്ടർമാരോട് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇനി അകത്തേക്ക് കടത്തുമോ കടത്തുന്ന വേളയിൽ തന്നെ ഏതെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ശരി, സമീറാണ് വിവരങ്ങൾ നൽകിയത്. അനുരഞ്ജനങ്ങൾക്ക് തിരിച്ചടി എന്നോണം ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു. പോലീസാണ് തടഞ്ഞത്. ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് തടഞ്ഞതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സമീർ വാഴങ്കോട് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ CBIക്ക് തിരിച്ചടി. സെലിം രാജ് ഉൾപ്പെടെ 22 പ്രതികളെ ഒഴിവാക്കിയ CBI സമർപ്പിച്ച കുറ്റപത്രം കോടതി തിരിച്ചയച്ചു. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ജഡ്ജി ഉത്തരവിട്ടു. 22 പ്രതികളെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്നും കോടതി വിമർശിച്ചു. ഈ മാസം 21 CBI കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റപത്രം തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ സമർപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീം രാജ്, ഭാര്യ ഷംഷാദ് ഉൾപ്പെടെ 22 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു കുറ്റപത്രം. ഈ കുറ്റപത്രമാണ് CBIക്ക് കനത്ത തിരിച്ചടി നൽകി ജഡ്ജി PV ബാലകൃഷ്ണൻ തിരിച്ചയച്ചത്. 2014 CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 27 പ്രതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സലീം രാജും ഭാര്യയും ഉൾപ്പെടെ 22 പേരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് CBIയുടെ കുറ്റപത്രത്തിൽ വ്യക്തമല്ലെന്ന് പ്രത്യേക CBI കോടതി ജഡ്ജി വിമർശിച്ചു. ഇത് സപ്ലിമെന്ററി കുറ്റപത്രമാണെന്നോ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നോ പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതി തിരിച്ചയച്ചത്. പുതിയ കുറ്റപത്രം സമർപ്പിക്കാനും 23 തുറന്ന കോടതിയിൽ ജഡ്ജി PV ബാലകൃഷ്ണൻ CBIയോട് ഉത്തരവിട്ടു. 2014 CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ 2015 സലീം രാജിനെ അറസ്റ്റ് ചെയ്തത്. 15.88 ഏക്കർ ഭൂമിയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് 2008 പുറംലോകമറിയുന്നത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ സൽമാൻ ഖാനെ കോടതി വെറുതെ വിട്ടു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ രാജസ്ഥാൻ ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായി തള്ളിയാണ് സൽമാൻ ഖാനെ കുറ്റവിമുക്തനാക്കിയത്. അപൂർവ ഇനം ജനസിൽപ്പെട്ട സംരക്ഷണമൃഗമായ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട് 2 ശിക്ഷാവിധികളാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചിരുന്നത്. കൃഷ്ണമൃഗത്തെ 1998 സെപ്റ്റംബർ 26 ജോധ്പൂർ അതിർത്തിയിൽ വേട്ടയാടിയതിന് 1 ശിക്ഷയും 2 ശേഷം ഗോദാ ഫാമിൽ വെച്ച് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിന് 5 ശിക്ഷയുമാണ് വിചാരണ കോടതി സൽമാനെതിരെ വിധിച്ചത്. ഈ വിധി ചോദ്യം ചെയ്ത് സൽമാൻ നൽകിയ അപ്പീലാണ് രാജസ്ഥാൻ ഹൈക്കോടതി അംഗീകരിച്ചത്. സംശയത്തിന്റെ ആനുകൂല്യം സൽമാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി 2 കേസുകളിലും സൽമാനെയും മറ്റ് 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കി. ലൈസൻസ് കാലാവധി തീർന്നതും ലൈസൻസ് ഇല്ലാത്തതുമായ ആയുധങ്ങൾ കൈവശം വച്ചെന്ന കുറ്റപത്രത്തിലെ കണ്ടെത്തലും കോടതി തള്ളി. സൽമാനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു.
നേരത്തെയും സൽമാൻ കുറ്റക്കാരനാണെന്ന വിചാരണ കോടതി കണ്ടെത്തൽ ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. തുടർന്ന് സുപ്രീംകോടതി ഈ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി സൽമാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ആസിഡ് കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. നോട്ടീസും അയച്ചു. മാനഭംഗത്തിന് ശേഷം ആസിഡ് കുടിപ്പിച്ചതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ മരിച്ചത്. ഇക്കഴിഞ്ഞ ഡിസംബറിലും മെയ്യിലുമായാണ് 14 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയെ ഒരേ പ്രതി തന്നെ പീഡിപ്പിച്ചതിന് ശേഷം ആസിഡ് കുടിപ്പിച്ചത്. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചു. പ്രതിക്കെതിരെ മാതാപിതാക്കൾ പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഡിസംബറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ കേസ് കോടതി പരിഗണിക്കാനിരിക്കുന്നതിന്റെ തലേദിവസമാണ് പെൺകുട്ടിയെ വീണ്ടും പ്രതി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. തുടർന്ന് ആസിഡ് കുടിപ്പിക്കുകയായിരുന്നു. ആന്തരികാവയവങ്ങൾ പൂർണ്ണമായി പൊള്ളിപ്പോയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. പ്രതിയെ ഇതുവരെ പിടികൂടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ പോലീസിന് നോട്ടീസ് അയച്ചു. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പെൺകുട്ടി പ്രതിക്കൊപ്പം ഇറങ്ങിപ്പോയതെന്ന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇക്കാരണത്താലാണ് തുടർ നടപടി സ്വീകരിക്കാത്തതെന്നുമാണ് പോലീസ് വിശദീകരണം. നിർഭയയ്ക്ക് പിന്നാലെ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ദാരുണ മരണവും രാജ്യതലസ്ഥാനത്തെ നടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട സംഭവത്തിൽ AAP MP ഭഗവത് സിംഗ് മാനോട് സഭയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ. സംഭവം അന്വേഷിക്കാൻ 9-അംഗ സമിതിയെ നിയോഗിച്ചു. ഓഗസ്റ്റ് 3-നുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന്റെ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിംഷാദ്, പാർലമെന്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പഞ്ചാബിൽ നിന്നുള്ള ആ MP ഭഗവത് മാന്റെ നടപടിയാണ് പാർലമെന്ററി സമിതി പരിശോധിക്കുന്നത്. BJP MP കീർത്തി സോമയുടെ അധ്യക്ഷതയിൽ 9-അംഗ സമിതിയെ അന്വേഷണത്തിനായി സുമിത്ര മഹാജൻ നിയോഗിച്ചു. ഭഗവത് മാനെതിരെ അന്വേഷണം വേണോ നേരത്തെ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. 9-അംഗ സമിതി അടുത്ത മാസം 3-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് സ്പീക്കർക്ക് കൈമാറും. റിപ്പോർട്ട് വരുന്നതുവരെ സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഭഗവത് മാനോട് സ്പീക്കർ സുമിത്ര മഹാജൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് പറഞ്ഞത് പാർലമെന്റ് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല, ആൾക്കാരെ ബോധവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഇന്ന് വർഷകാല സമ്മേളനം തീരുന്നതുവരെ ഭഗവത് മാന് സഭാ നടപടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല. ശരി സന്തോഷ്. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. റിപ്പോർട്ടിനെ തുടർന്ന് സുരക്ഷ കർശനമാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഏജൻസികൾക്കും സർക്കാർ നിർദ്ദേശം നൽകി. CRPF, BSF, ITBP തുടങ്ങിയവരോട് സുരക്ഷാ പരിശോധനകൾ ഊർജിതമാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, ഗുഡ്ഗാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സുരക്ഷ കർശനമാക്കാനാണ് നിർദ്ദേശം. രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കാനും ഹോട്ടലുകളിലും മറ്റും എത്തുന്ന സന്ദർശകരുടെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കോടിയേരി ബാലകൃഷ്ണന്റെ പയ്യന്നൂരിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കും. സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നെന്നും കോടിയേരിയുടെ പ്രസ്താവന സർക്കാരിനെതിരായ കുറ്റപത്രമാണെന്നും കുമ്മനം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വലിയ കലാപത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് അണികളെ പ്രേരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധമായ പ്രസംഗത്തിന്മേൽ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച ഒന്നാകെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല. കോടിയേരി ബാലകൃഷ്ണനെതിരായ കോൺഗ്രസിന്റെ നീക്കം BJP സഹായിക്കാനാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ. കോടിയേരിയുടെ പ്രസ്താവനയെ സുധീരൻ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും P ജയരാജൻ പറഞ്ഞു. ജനാധിപത്യ മാർഗത്തിൽ പ്രതിരോധം തീർക്കുന്ന കാര്യമാണ് കോടിയേരി ആവർത്തിച്ച് പറഞ്ഞതെന്നും P ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് കേരള കോൺഗ്രസ് എം തർക്കത്തിനിടെ UDF കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മാണിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ യോഗത്തിലുണ്ടാകും. അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിന്റെ റിപ്പോർട്ടും യോഗം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് മാണി വിഭാഗവും കോൺഗ്രസുമായി കടുത്ത സ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് UDF യോഗം. ബാർകോഴയിൽ KM മാണിയെ കുടുക്കിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണെന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്. മാണിയെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ ഘടകകക്ഷികൾ അസ്വസ്ഥരാണ്. ഇക്കാര്യവും യോഗത്തിലുയരും.
ആതിരപ്പള്ളി പദ്ധതി സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറാക്കിയ റിപ്പോർട്ടും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. പദ്ധതിയെ എതിർക്കണമെന്ന നിലപാട് റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യമില്ലാത്ത സാഹചര്യത്തിൽ തീരുമാനമുണ്ടാകാനിടയില്ല. വൈകിട്ട് 3 മണിക്കാണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ കാണാതായ വ്യോമസേനാ വിമാനത്തിനായി 4ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. കടലിൽ 555 കിലോമീറ്റർ ചുറ്റളവിൽ നടത്തിയ തെരച്ചിൽ 750 കിലോമീറ്ററിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. തീരസംരക്ഷണ സേന, നാവികസേന, വ്യോമസേന എന്നീ സേനാവിഭാഗങ്ങൾ സംയുക്തമായാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. അതിനിടെ ISRO പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ വിമാനത്തിൻ്റേതല്ലെന്ന് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലേക്കുള്ള യാത്രക്കിടെ വെള്ളിയാഴ്ച രാവിലെ 8:30 വിമാനം കാണാതായത്. മലയാളികളടക്കം 29 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പ്രതിരോധമന്ത്രി മനോഹർ പരീഖർ നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാവികസേനയുടെ അവിഭാജ്യ ഘടകമായിരുന്ന INS വിരാട് ഡീകമ്മീഷനിങ് തയ്യാറെടുക്കുന്നു. ഈ വർഷം അവസാനത്തോടെയാകും ഇത് പൂർത്തിയാവുക. കഴിഞ്ഞ ദിവസം മുംബൈയിലെ ഡോക്കിൽ നിന്നും കൊച്ചിയിലേക്ക് ആണ് അവസാന യാത്ര INS വിരാട് ആരംഭിച്ചത്. തന്റെ 29 വർഷത്തെ രാജ്യത്തിനായുള്ള സമുദ്ര സേവനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്നും അറബിക്കടലിന്റെ റാണിയെ തേടി INS വിരാട് യാത്രയാരംഭിച്ചു. 1987 മെയ് 12 ഭാരതീയ നാവികസേനയുടെ ഭാഗമായി ചേർന്ന INS വിരാടിന്റെ പൂർവകാലം ബ്രിട്ടീഷ് റോയൽ നേവിയിലായിരുന്നു. അന്നവിടെ HMS ഹെർമസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തന്റെ സുദൃഢമായ 29 വർഷത്തെ സേവനത്തിൽ 588,288 നോട്ടിക്കൽ മൈൽ ദൂരമാണ് INS വിരാട് രാജ്യത്തിനായി സഞ്ചരിച്ചത്. 2,250 ദിവസം കടലിൽ കഴിഞ്ഞ INS വിരാട് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഇടപെടൽ സമയത്തും കാർഗിൽ യുദ്ധകാലത്തും രാജ്യത്തിന്റെ കാവലാളായിരുന്നു. അന്താരാഷ്ട്ര തലങ്ങളിലെ സംയുക്ത അഭ്യാസങ്ങൾക്കും തന്ത്രപ്രധാന ചർച്ചകൾക്കും INS വിരാട് നിർണായക സാക്ഷ്യം പേറി. ഇനി വിശ്രമമാണ്, അതിനായി തിരഞ്ഞെടുത്തത് കേരളവും. INS വിരാട് തന്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്.